57-ാം വയസ്സിൽ പാർക്കിൻസൺസും ഡിമെൻഷ്യയും കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് നടി കനകലതയെ. വിവിധ ഭാഷകളിലായി 350-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാളത്തിൻ്റെ സ്വന്തം നടിയാണ് കനകലത. ചെറുതും വലുതുമായി ധാരാളം വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. വില്ലത്തിയായിട്ടായാലും പോസിറ്റീവ് കഥാപാത്രങ്ങളായാലും എല്ലാം ജനഹൃദയങ്ങളിലേറിയവയാണ്. ആ താരമെന്ന ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 57-ാം വയസ്സിൽ പാർക്കിൻസൺസും ഡിമെൻഷ്യയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. 2021 ഡിസംബറിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. താരത്തിൻ്റെ സഹോദരി വിജയമ്മയാണ് കനകലതയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചത്. രോഗലക്ഷണങ്ങൾ കണ്ടപ്പോഴേ ഡോക്ടറെ കാണാൻ പറഞ്ഞിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കുന്നതിൻ്റെ പ്രശ്നമാണെന്നാണ് കനകലത പറഞ്ഞത്. വിഷാദ രോഗമാണെന്നും കരുതി. ഉറക്കവും കുറവായിരുന്നു. ആശുപത്രിയിൽ പോകുന്നതിന് പല തടസ്സങ്ങളും താരം പറയുകയുണ്ടായി. എങ്കിലും താരത്തിൻ്റെ സഹോദരി വിടാതെ പിന്തുടർന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഡിമെൻഷ്യ എന്ന രോഗത്തിൻ്റെ ആരംഭമാണെന്ന് അദ്ദേഹം പറഞ്ഞു. MRI സ്കാനിങ്ങിൽ ഡോക്ടറിന് തലച്ചോർ ചുരുങ്ങുകയാണെന്ന് മനസ്സിലായി. തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലാണ് ഡോക്ടറെ കാണിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 22 മുതൽ നവംബർ 5 വരെ അവൾ അവിടെ ICU. ചികിത്സ അന്നേ ഡോക്ടർ പറഞ്ഞിരുന്നു. കാലക്രമേണ ഭക്ഷണമൊന്നും കഴിക്കാതെ വരും, അതുകൊണ്ട് ട്യൂബ് ഇടണമെന്നും നല്ലത്. തീർത്തും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ഉമിനീര് പോലും ഇറക്കാനാവാതെയായി. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങൾ പോലും മറന്നുപോയി. വീണ്ടും ICU, പിന്നീട് ട്യൂബ് ഇട്ടു. ഇപ്പോൾ ലിക്വിഡ് ഫുഡാണ് കൊടുക്കുന്നത്. സഹോദരിയാണ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. വിശക്കുന്നുവെന്നോ ദാഹിക്കുന്നുണ്ടോ എന്നോ ഭക്ഷണം വേണോയെന്നോ പറയില്ല. ഭക്ഷണം വേണോയെന്ന് അങ്ങോട്ട് ചോദിക്കും. നിർബന്ധിച്ച് കഴിപ്പിക്കും. ചിലപ്പോൾ കഴിക്കും, ഇല്ലെങ്കിൽ തുപ്പിക്കളയും. അതുമല്ലെങ്കിൽ വാപ്പൊത്തിയിരിക്കും. സംസാരം കുറഞ്ഞു, ഉറക്കം കുറഞ്ഞു, പറയുന്നതൊന്നും വ്യക്തമല്ലാതെയായി. 2.5-3 വയസ്സുകാരിയുടെ സ്വഭാവം. കനകലതയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ ദയനീയമാണ്. ഇന്ന് ആരാധകരും പ്രേക്ഷകരും പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കനകലത ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നാണ്.